നമസ്കാരം, വെൽക്കം ടു ആസ്ക് റിവലൻ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബിം ആൻഡ് സോറി ഫോർ ദ ലോങ് ഗ്യാപ്. ഐ വാസ് പ്രട്ടി ബിസി, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ വർഷത്തിൻ്റെ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസ് ചെയ്യണം എന്നതാണ്. സോ ഐ ട്രൈ ടു ഡു മോർ വീഡിയോസ് ദിസ് ഇയർ. സോ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബിം എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നോക്കാൻ പോവുകയാണ്. നിങ്ങൾ സിവിൽ എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ മെക്കാനിക്കൽ പേഴ്സണോ ആണെങ്കിൽ ഇറ്റ് കുഡ് ബി യൂസ്ഫുൾ ഫോർ യു. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി സോർട്ട് ഓഫ് ലൈക്ക് എ ഫ്യൂച്ചർ. സോ ഇത് വെച്ച് ഒരുപാട് പ്രൊജക്ട്സ് ഇനി ചെയ്യാൻ പോവാണ്. ഗവൺമെൻറ് സൈഡാണെങ്കിലും ശരി, വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ശരി, ഒരുപാട് പ്രൊജക്ട്സ് വന്നിട്ട് ബിം ഇല്ലാതെ ഇനി ഉണ്ടാവില്ല. സോ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ ബിം എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഇതെന്താണെന്ന് നമ്മൾ എന്തിനു മനസ്സിലാക്കണം? ഒരു സിവിൽ എഞ്ചിനീയറോ മെക്കാനിക്കലോ എഞ്ചിനീയറോ ആണെങ്കിൽ എന്തിനത് മനസ്സിലാക്കണം? ബിം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യാനായിട്ട് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള എൻവയറൺമെൻറ് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് ഡാറ്റ വന്നിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒരിടത്ത് വെച്ചിട്ട് എല്ലാവർക്കും വന്നിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാം. ഇതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് ബിം കൊടുക്കും. ബിം സോഫ്റ്റ്വെയർ ആണോന്ന് ചോദിച്ചാൽ അല്ല. ബിം ഈസ് നോട്ട് എ സോഫ്റ്റ്വെയർ, ഇറ്റ്സ് ഓൺലി എ കോൺസെപ്റ്റ്. ഒരു ജോലി ചെയ്യണമെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഈ ഡ്രോയർ ഓപ്പൺ ചെയ്യണം, ഈ ഫയൽ എടുക്കണം, അത് കൃത്യമായിട്ട് അടുക്കണം, അതിൽ നിന്നൊരു രണ്ട് മൂന്ന് ഡോക്യുമെൻറ്റ് വേറെ എടുക്കണം, ഇങ്ങനെ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമല്ലോ, ആ ഇൻസ്ട്രക്ഷൻസാണ് ബിം. ബിം ഈസ് നോട്ട് എ സോഫ്റ്റ്വെയർ. നിങ്ങൾ വന്ന് ചില കാഡ് ബേസ്ഡ് കമ്പനീസിൽ ട്രെയിനിങ്ങിനോ മറ്റോ പോയി കഴിഞ്ഞാൽ അവർ വന്നിട്ട് ഇതാണ് ബിം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണിച്ചു തരാണെങ്കിൽ നിങ്ങളപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് വേറൊരാളെ സമീപിച്ചോളൂ. സോ ബിം ഈസ് നോട്ട് എ സോഫ്റ്റ്വെയർ, ബിം ഈസ് ലൈക്ക് ആൻ ഓപ്പൺ കോൺസെപ്റ്റ്. സോ ആ കോൺസെപ്റ്റ് ആർക്ക് വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ചെറിയ പ്രൊജക്റ്റോ വലിയ പ്രൊജക്റ്റോ ആർക്ക് വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ബിമ്മിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബിം നിങ്ങൾക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതിന് ടിപ്പിക്കൽ സോഫ്റ്റ്വെയർസ് ഒന്നും തന്നെ ആവശ്യമില്ല, ഒരു എക്സൽ ഷീറ്റ് ആയാലും മതി ബിം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഓക്കെ, സോ നൗ ബിമ്മിനെ കുറിച്ചൊന്ന് നോക്കാം. ബിം ഫസ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 1986 സൈമൺ റഫല്ലോ എന്നൊരാൾ വന്ന് ബിം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ പറ്റി, ആ കോൺസെപ്റ്റിനെ പറ്റി ഒരു പേപ്പർ എഴുതി, ഒരു റിസർച്ച് പേപ്പർ. അത് എഴുതിയപ്പോൾ അത്ര വലിയ പോപ്പുലാരിറ്റി ഒന്നും കിട്ടിയില്ല, കാരണം ചില പ്രൈവറ്റ് കമ്പനീസ് വന്ന് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ ആരംഭിച്ചു. അതിലൊന്ന് രണ്ട് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോഡെസ്ക്, ബെൻലി. സോ ഈ കമ്പനീസ് വന്ന് അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചു. ഇവരാരാണെന്ന് ചോദിച്ചാൽ ഇവരാണ് ഓട്ടോ കാഡ് ചെയ്ത കമ്പനീസ്. ആൻഡ് ബെൻലി വന്നിട്ട് മൈക്രോ സ്റ്റേഷൻ, അത് ഓട്ടോ കാഡ് പോലെ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്, അത് ചെയ്തതാണ് ബെൻലി. സോ ഇവർ രണ്ടുപേരും കാഡ് സോഫ്റ്റ്വെയർ ചെയ്യുന്നതിൽ പയോനിയേഴ്സാണ്. 30-35 years ആയിട്ട് കാഡ് സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ് ഇവരുടെ ജോലി, 80s മുതലുള്ളതാണ് അവർ. സോ അവർക്ക് വന്നിട്ട് ഈ കോൺസെപ്റ്റ് വന്നിട്ട് ഒരു ടൂളായിട്ട് തോന്നി. സോ ഇത് വെച്ച് ഇവർ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഇതിലൊരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. ആൻഡ് ഒരുപാട് സോഫ്റ്റ്വെയർസ്, ഒരുപാട് പാക്കേജസ് ഇവർക്കുണ്ട്. ആൻഡ് ഈ പാക്കേജസ് വന്നിട്ട് ഇവർ കുറേശ്ശെയായി ബിമ്മിന് അലൈൻ ചെയ്യാൻ തുടങ്ങി. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. ബിം കൊണ്ട് എന്തൊക്കെ ഫെസിലിറ്റീസ്, എന്തൊക്കെ നടക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് ഒരു ഇൻ്റലിജൻറ്റ് മോഡലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ടിപ്പിക്കൽ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു വീട് വെക്കുന്നത് അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ, ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡിസൈൻ ചെയ്യും, ശേഷം ബിൽഡ് ചെയ്യും, അതിനുശേഷം ആ ബിൽഡിംഗ് ഓപ്പറേറ്റ് ചെയ്യും. സോ അതിന് ഫെസിലിറ്റി മാനേജറോ ആരെങ്കിലും ഒരാളുണ്ടായിരിക്കും, അവർ ബിൽഡിംഗ് ഇൻസ്പെക്ട് ചെയ്യും, എന്തെങ്കിലും വാട്ടർ ലീക്കേജോ മറ്റോ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും, പ്ലംബിംഗ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യും, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഫിക്സ് ചെയ്യും, ഇതുപോലുള്ള ഓപ്പറേഷൻസിന് ആവശ്യമാണ്. സോ ഇത് മൂന്നുമാണ് സാധാരണ നടക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾക്കും ബിം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വന്ന് ഇറ്റ് വിൽ ഓഫർ കോൺസെപ്റ്റ്സ് ആൻഡ് വേയ്സ് ഫോർ ക്രിയേറ്റിംഗ് ഇൻ്റലിജൻറ്റ് മോഡലിംഗ്. സോ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് മുൻപൊക്കെ ഒരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ പേപ്പറിൽ വരയ്ക്കും, അതിനെ ഡ്രാഫ്റ്റിംഗ് ബോർഡ് എന്ന് പറയും. അത് ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു ഡ്രാഫ്റ്റിംഗ് ബോർഡ് ഉണ്ടായിരിക്കും, ആ ഡ്രാഫ്റ്റിംഗ് ബോർഡിൽ കൈകൊണ്ട് വരയ്ക്കും ഈ ഡിസൈൻസൊക്കെ. ഇപ്പോൾ ഓട്ടോ കാഡിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതേപോലെ, അതിൻ്റെ പേര് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസൊക്കെ പഠിക്കും. സോ ഈ കൈകൊണ്ട് വരച്ച ഡ്രോയിങ് കൊണ്ടുപോയി കൺസ്ട്രക്ഷൻ ഗൈസിൻ്റെ അടുത്ത് കൊടുക്കും, അവർ കൊണ്ടുപോയിട്ടത് ബിൽഡ് ചെയ്യും. സോ ഇതാണ് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിനുശേഷം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, കാഡ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് യൂസ് ചെയ്ത് ഈ പേപ്പറിൽ വരയ്ക്കുന്നത് കമ്പ്യൂട്ടറിൽ വരയ്ക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഇതെല്ലാം 2D അപ്പോൾ 2D, പക്ഷേ അതിനുശേഷം സ്ലോലി മൂവായി നമ്മൾ 3D. സോ 3D എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാം നമുക്ക് 3D കാണാം.
ടു ഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ഒക്കെ ടു ഡി ആണ്, അതിനൊരു ഡെപ്ത് വാല്യൂ ഇല്ല. വേറെ ഈ പേന നിങ്ങൾ നോക്കുമ്പോൾ, ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ നോക്കുമ്പോൾ, ഇതെല്ലാം തന്നെ 3D ഒബ്ജക്റ്റ് ആണ്. സോ ഇതിനെന്താന്ന് വെച്ചാൽ ഇതിന് ഹൈറ്റ് ഉണ്ട്, താഴേന്ന് മുകൾ ഭാഗം വരെ ഹൈറ്റ് ഉണ്ട്. ആൻഡ് ഇതിനൊരു വിഡ്ത് ഉണ്ട്, ഇത് വൈ വാല്യൂ, ഇത് എക്സ് വാല്യൂ. ആൻഡ് ഇതിൻ്റെ പിന്നിൽ ഈ സ്ഥലത്തായിട്ട് ഒരു ഡെപ്ത് ഉണ്ട്, സോ ഇത് വന്നിട്ട് സി വാല്യൂ. സോ ഇത് മൂന്നും കോർഡിനേറ്റ് ചെയ്ത് ഇതൊരു 3D ഒബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഈ ഒബ്ജക്റ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇത് ഞാനൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതല്ലാന്ന്. നിങ്ങൾക്ക് 3D ആയിട്ടേ അനുഭവപ്പെടൂ, കാരണം ഇത് സർക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതിനൊരു ഡെപ്ത് ഉണ്ട്. സോ അതുകൊണ്ട് ഇതൊരു 3D ഒബ്ജക്റ്റ് ആണ്. സോ ഇപ്പോൾ ഇന്റലിജന്റ് മോഡലിംഗിൽ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 2D. സോ ബിം എന്ന് വെച്ചാൽ കമ്പൽസറി 3D തന്നെയാണ്, അങ്ങനെയൊന്നുമില്ല, 2Dയിലും ബിം ചെയ്യാം. സോ നെക്സ്റ്റ് വന്ന് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ടിപ്പിക്കൽ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക. ഇപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ് മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക. ഈവൻ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ അവിടെ ആർക്കിടെക്ട്സ് ഉണ്ടായിരിക്കും. ആർക്കിടെക്ട്സിൽ തന്നെ എക്സ്റ്റേണൽ ഫസാഡ്സ്, നിങ്ങൾ ചില നല്ല ഉയരമുള്ള ബിൽഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കണ്ണാടി ഉണ്ടായിരിക്കും, അതിനെ എക്സ്റ്റേണൽ ഫസാഡ് എന്ന് പറയും. അതിനുവേണ്ടി മാത്രം ഒരു ആർക്കിടെക്ട് ഉണ്ടായിരിക്കും. ഇന്റേണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ മാത്രം സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. അതിനുശേഷം സിവിൽ എഞ്ചിനീയേഴ്സ് ഒരുപാട് ജോലി ചെയ്യും. യൂട്ടിലിറ്റീസ് കണക്ട് ചെയ്യുന്നതടക്കം ഒരുപാട് ജോലികൾ സിവിൽ എഞ്ചിനീയർക്കുണ്ടാവും. ഇലക്ട്രിക്കൽ സിസ്റ്റം കണക്ട് ചെയ്യാനായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. ഹൈഡ്രോളിക്സ് ഉണ്ടായിരിക്കും, അതായത് ഈ പ്ലംബിംഗ് പോലത്തെ വർക്കെല്ലാം, അതുപോലുള്ള വാട്ടർ റിലേറ്റഡ് വർക്കെല്ലാം. ഇതൊന്നുമല്ലാതെ ഫയർ പ്രൊട്ടക്ഷന് അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനുശേഷം ഇൻറ്റീരിയർ ഡിസൈൻ, സോ അതും ഒരു എഞ്ചിനീയറിംഗ് ആണ്, ആർക്കിടെക്റ്റിൽ തന്നെ മറ്റൊരു എഞ്ചിനീയറിംഗ് ആണ്. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ചേർന്ന് വർക്ക് ചെയ്താണ് ഒരു പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ എല്ലാവർക്കും അവരവരുടെ സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ഈ സോഫ്റ്റ്വെയറിൽ അവർ എൻ്റർ ചെയ്യുന്ന ഡാറ്റയും അതിൽ നിന്ന് പുറത്തു വരുന്ന ഔട്ട്പുട്ടും ഒക്കെ വെവ്വേറെ ടൈപ്പായിരിക്കും, വെവ്വേറെ ഫോർമാറ്റ് ആയിരിക്കും. സോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സിവിൽ എഞ്ചിനീയർ വന്നിട്ട് ഒരു ആർക്കിടെക്റ്റിൻ്റെ സോഫ്റ്റ്വെയർ, ലെറ്റ്സ് സേ ഇപ്പോൾ ആർക്കിടെക്റ്റ് വന്നിട്ട് റെവിറ്റ്, ഓട്ടോഡെസ്ക് റെവിറ്റ്, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിവിൽ എഞ്ചിനീയേഴ്സ് വന്നിട്ട് സിവിൽ 3D, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിന് റെവിറ്റിൻ്റെ ബേസിക്സ് പോലും അറിയില്ലെങ്കിൽ അതിൽ പോയി ആ മോഡൽ എങ്ങനെയുണ്ടെന്ന് പോലും നോക്കാൻ സാധിക്കില്ല. ഒരു ഡാറ്റ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന ഇൻഫോർമേഷൻ പോലും ഇവരെ കൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കില്ല. സെയിം വേ ഒരു ആർക്കിടെക്റ്റിന് സിവിൽ 3Dയുടെ ബേസിക് അറിയില്ലെങ്കിൽ, സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പോലും അതിലുള്ള ഇൻഫോർമേഷൻ അവരെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതുപോലെ ഒരുപാട് ഗ്യാപ്സ് ഉണ്ടായിരിക്കും. സോ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇതുപോലുള്ള മോഡൽ, ഈ 3D മോഡൽ ഇൻഫോർമേഷൻ വന്ന് ആരെന്ത് ജോലി ചെയ്താലും ശരി ആ ഇൻഫോർമേഷൻ ഒരു സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. സോ ഇപ്പോൾ ഒന്ന് ടെർമിനോളജി, രണ്ട് വിഷയമുണ്ട്, ഒന്ന് ഡാറ്റ, അടുത്തത് ടെർമിനോളജി. ടെർമിനോളജി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ചില പേര് വന്നിട്ട് ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഉണ്ട്, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു ബ്രിഡ്ജ് കേഡറുണ്ട്, ഒരു ബ്രിഡ്ജ് ഡെക്ക് ഉണ്ടെങ്കിൽ അതിന് വന്ന് ചില ആളുകൾ ബ്രിഡ്ജ് ഡക്ക് എന്ന് പറയും, വേറെ ചില ആളുകൾ ബ്രിഡ്ജ് ഗേഡർ എന്ന് പറയും. ചില ആളുകൾ വന്നിട്ട് അതിന് ചിലപ്പോൾ വേറൊരു രാജ്യത്ത് വേറൊരു പേരായിരിക്കും. ഞാൻ ഒരു രാജ്യത്തൊരു സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ട് വേറൊരു രാജ്യത്ത് പോവാണെങ്കിൽ എനിക്ക് ആ പേര് പഠിക്കാൻ തന്നെ സമയമെടുക്കും, ചിലതൊന്നും എനിക്ക് തീരെ മനസ്സിലാവില്ല, ഒരുപാട് ടെർമിനോളജീസ് ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം പഠിക്കണം. സോ ഈ ടെർമിനോളജീസിനെ എല്ലാം തന്നെ കോമൺ ആക്കുന്നത്, സോ അതാണ് വൺ ഓഫ് ദി തിങ്സ്. സെക്കൻഡ് വന്നിട്ട് മോഡൽ. മോഡൽ വന്നിട്ട് ഒരു പർട്ടിക്കുലർ, എന്താണെന്ന് വെച്ചാൽ മോഡൽ എന്ന് പറഞ്ഞാൽ മോഡൽ മാത്രമല്ല, അതിൽ സിമ്പിൾസ് ഉണ്ടായിരിക്കും, ചില ചില ഐക്കോൺസ് ഉണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. സോ ഞാൻ ഒരു തവണ വന്നിട്ട് ഒരു ആർക്കിടെക്റ്റ് പറയുന്ന ഡ്രോയിങ് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു തവണ മനസ്സിലായി കഴിഞ്ഞാൽ, നെക്സ്റ്റ് ടൈം വേറൊരു ആർക്കിടെക്റ്റ് വേറൊരു ഡ്രോയിങ് കൊടുത്തു, അതും ഇതുപോലെ ബിം ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സിമുലേഷൻ ആൻഡ് സീക്വൻഷൻ. സിമുലേഷൻ ആൻഡ് സീക്വൻസിങ് വന്ന് ട്രഡീഷണലി വന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊജക്ട് മാനേജേഴ്സ് വന്നിട്ട് അവരെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, സിഒ, അതുപോലെ PM, അതുപോലെ മൈക്രോസോഫ്റ്റ്, അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും വിഷ്വലൈസേഷന് വേണ്ടിയിട്ട്. വിഷ്വലൈസേഷൻ ഇല്ലെങ്കിലും സീക്വൻസിങ് ഉണ്ടായിരിക്കും. സീക്വൻസിങ് എന്താണെന്ന് വെച്ചാൽ, പ്രൊജക്ട് ഡേ വണ്ണിൽ തന്നെ എന്ത് വർക്ക് നടക്കും, എത്ര കോസ്റ്റ് ആവും, ആരൊക്കെയാണ് ജോലി ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ഡേ 20, ഡേ 30, ഡേ 40, ഡേ 60, അതുപോലെ ഓരോ സീക്വൻസും ഓരോ ലൊക്കേഷനിലും ഉള്ള പ്രൊജക്റ്റിൽ ആരൊക്കെയാണ് ജോലി ചെയ്യാൻ പോകുന്നത്, അതിനെന്ത് ഡ്യൂറേഷനാകും, എത്ര കോസ്റ്റ് ആവും, ടോട്ടൽ എത്ര മാൻ പവർ വേണ്ടി വരും, ഇതുപോലുള്ള എല്ലാ വിഷയവും വന്നിട്ട് സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യും. ആൻഡ് ഇതെല്ലാം പ്രൊജക്ട് മാനേജറുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ താഴെ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഈ ആക്സസ് ഉണ്ടായിരിക്കില്ല. ഓരോരുത്തരെ അവിടെ പോയി ചോദിക്കണം, മീറ്റിംഗ് വെക്കണം, സമയം ഒരുപാട് വേസ്റ്റ് ആവും. സോ ഇതിൽ വന്നിട്ട് ബിം കൊളാബറേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ സീക്വൻസിങ് ആൻഡ് സിമുലേഷൻ ഡാറ്റ വന്നിട്ട് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. സോ എന്താണെന്ന് വെച്ചാൽ, ഡാറ്റ വന്നിട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ക്വിക്കായിട്ട് സീക്വൻസിങ് ചെയ്യാം, സിമുലേഷൻ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യണമെങ്കിൽ
ടിപ്പിക്കലായിട്ട് എന്ത് ചെയ്യും, ഒരു സിവിൽ എഞ്ചിനീയർ അടുത്ത് പോകും, അവർ നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ കൊടുക്കും, അത് ഓക്കെ ആണെങ്കിൽ അതൊരു A3 ഷീറ്റിലോ A1 ഷീറ്റിലോ പ്രിന്റ് ചെയ്ത് വെക്കും, അത് കൺസ്ട്രക്ഷൻ പീപ്പിൾ വന്ന് വാങ്ങി അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യും, ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്യും. ഇതാണ് നടക്കുക. സോ ആ പേപ്പറിൽ വരുന്നില്ലേ, ആ ഡിസൈൻ വരുന്നില്ലേ, ആ DDBG ഫയലോ അല്ലെങ്കിൽ ഒരു മൈക്രോസ്റ്റേഷൻ ഫയലോ, അതാണ് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ. ഇറ്റ് കുഡ് ബി PDF ടു, സോ ഇറ്റ് ഡസൻ മാറ്റർ. സോ അതാണ് ഡോക്യുമെന്റേഷൻ. നെക്സ്റ്റ് വന്നിട്ട് കോർഡിനേഷൻ. കോർഡിനേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ലോജിസ്റ്റിക്സ് ഉണ്ട്. എനി എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിലും മെറ്റീരിയൽ ഓർഡർ ചെയ്യണം, മെറ്റീരിയൽ സ്റ്റോർ ചെയ്യണം, സ്റ്റോറിൽ എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട്, ക്വാണ്ടിറ്റീസ് കുറവാണെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യണം, ആ ഓർഡർ ചെയ്യുന്ന ഐറ്റം വരാനായിട്ട് ലീഡ് ടൈം ഉണ്ട്, ഇതിന് ശേഷം ആ ഐറ്റം കൊണ്ടുപോയി സൈറ്റിൽ വയ്ക്കണം, എന്നിട്ട് അതെല്ലാം ഇൻസ്റ്റോൾ ചെയ്യണം, ഫാബ്രിക്കേറ്റ് ചെയ്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം, അതിന് ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇതുപോലെ നിറയെ ലോജിസ്റ്റിക്സ് ഇൻവോൾവ് ആണ്. സോ അപ്പോൾ ഇതിനൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലമുണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും മനസ്സിലാവും. സോ ഇപ്പോൾ ആരാണ് വന്ന് വർക്ക് ചെയ്യുന്നതെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും കൂടി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, കോർഡിനേഷനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. സോ ഇതാണ് നമുക്ക് ബിമ്മിൽ കിട്ടുന്നൊരു അഡ്വാൻറ്റേജ്. സോ ഈ ബിമ്മിൽ വന്നിട്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ബിം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഓവർവ്യൂ, അത്രയേ ഉള്ളൂ. സോ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബീം. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ മൈക്രോ ബീം, 3D, 4D, 5D, 60 ആൻഡ് 70 ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബീം ഉണ്ട്. സോ ഇതിലെന്താ നടക്കുക വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടൈപ്പ് ഓഫ് ബീമിനും വന്നിട്ട് എന്ത് എമൗണ്ടിലാണ് ഡാറ്റ സ്റ്റോർ ആവുന്നത് ഫസ്റ്റ്, സെക്കൻഡ് വന്ന് അതിലെന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കണം, അതിലെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെ യൂസ് ചെയ്യണം, ഇതാണ് ബിം. മൈക്രോ ബിമ്മിൽ നോക്കുകയാണെങ്കിൽ മിനിമം ഡാറ്റ ഉണ്ടായിരിക്കും, ആൻഡ് 3D ബിമ്മിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് XYZ വാല്യൂസ് മൂന്നും ഉണ്ടാവും, അതായത് 3D ഉണ്ടാവും. സോ 3D ബിം ബേസിക്കലി അതാണ്. അതേപോലെ 4D നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3D ഡാറ്റയും ഉണ്ടായിരിക്കും, ടൈമും ഉണ്ടായിരിക്കും. ടൈം ഇൻ ദ സെൻസ് വന്നിട്ട് സീക്വൻസിങ്. സോ നിങ്ങൾ ആ 3D ഡാറ്റ വന്നിട്ട് 5 ദിവസം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും, അത് തന്നെ 20 ഡേയ്സ് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ കോളംസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് തന്നെ 40 ഡേയ്സ് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ റൂഫ് ഉണ്ടായിരിക്കും. ഇതുപോലെ സീക്വൻസിങ് ഉണ്ടായിരിക്കും, ടൈം ബേസ്ഡ് ഡാറ്റയും ഉണ്ടായിരിക്കും. അതേപോലെ 5D നോക്കുകയാണെങ്കിൽ 3D ഡാറ്റയും ഉണ്ടായിരിക്കും, അതേപോലെ ടൈം ആൻഡ് കോസ്റ്റ്. എന്ന് വെച്ചാൽ 5 ദിവസത്തിൽ ബിൽഡിംഗ് ഏത് സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക, അതിൻ്റെ കോസ്റ്റ്, 20 ഡേയ്സിൽ എന്ത് സ്റ്റേജിലായിരിക്കും, എന്ത് കോസ്റ്റ്, ഇതുപോലുള്ള കോസ്റ്റ് ഡാറ്റയും ഉണ്ടായിരിക്കും. 60 നോക്കുകയാണെങ്കിൽ ഫെസിലിറ്റി ആൻഡ് ഓപ്പറേഷൻസ്. സോ അതിൽ നോക്കുകയാണെങ്കിൽ ഈ ഡാറ്റ എല്ലാം ഉണ്ടായിരിക്കും, അതിന് പുറമേ പ്ലസ് ഫൈനലി ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ ബിൽഡിംഗ് മാനേജ് ചെയ്യാൻ പോകുന്നു ഒരു മാനേജറെ പോലെ. സോ അപ്പോൾ അവർക്ക് എന്തൊക്കെ വേണം അതെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഇത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യും. സോ ഇതാണ് 60. അതിനുശേഷം 70 നോക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ ഡാറ്റയും ഉണ്ടായിരിക്കും, പ്ലസ് ഓപ്പൺ ഡാറ്റ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ടായിരിക്കും, ആൻഡ് അഡീഷണലായിട്ട് ഈ ടെർമിനോളജീസിൽ വന്നിട്ട് ഓപ്പൺ ഡാറ്റ സ്റ്റാൻഡേർഡ്സിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം കുറച്ച് ലേറ്റസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ലെവൽ ഓഫ് ബിം. സോ ലെവൽ ഓഫ് ബിം എന്താണെന്ന് വെച്ചാൽ പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച്, പ്രൊജക്റ്റിൻ്റെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ബിം ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. സോ അതെന്താണെന്ന് വെച്ചാൽ ലെവൽ 0 എന്ന് വെച്ചാൽ അതിൽ വെറും 2D ഡാറ്റ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നിങ്ങൾക്കിതിൽ ഏത് ബിം വേണമെങ്കിലും വെക്കാം, പക്ഷേ അതിൽ വന്ന് 2D മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ 0 ലെവലിൽ. സോ നെക്സ്റ്റ് വന്ന് ലെവൽ 1. ഇതിലെന്താണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ 2D ഡാറ്റ ഉണ്ടായിരിക്കും, പ്ലസ് 3D കോൺസെപ്ച്വൽ ഡിസൈൻ ഉണ്ടാവും. ആ 3D ഡാറ്റ വെച്ച് ബിൽഡിംഗ് ഒന്നും പണിയാൻ ഉദ്ദേശിക്കുന്നില്ല. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ലെവൽ 2. സോ ഇതിൽ വന്നിട്ട് കൊളാബറേഷൻ, ഇതിൽ ഡാറ്റ ഉണ്ടായിരിക്കും പ്ലസ് ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് കൊളാബറേഷൻ ഉണ്ടായിരിക്കും. സോ അതാണ് ലെവൽ 2. ലെവൽ 3 നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഡാറ്റ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റേഷൻ. സോ ഇതിനെന്താണെന്ന് വെച്ചാൽ ചില സെറ്റ് ഓഫ് ഫയൽ ഫോർമാറ്റ്സും ചില സെറ്റ് ഓഫ് മെത്തേഡ്സും ഉണ്ട്, ഇതെടുത്ത് യൂസ് ചെയ്ത് കോമൺ ആയിട്ട് ചില ടെർമിനോളജീസ്, ചില ഡോക്യുമെൻറ്റേഷൻ ഡാറ്റ വന്നിട്ട് കോമൺ ആയിട്ട് വെക്കുന്നത്. സോ ഇതെല്ലാമാണ് ഓപ്പൺ ഡാറ്റ ഇംപ്ലിമെൻറ്റേഷൻ. സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒരു ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, സോ ഇതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. സോ ഒരു ടിപ്പിക്കൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴെ വന്നിട്ട് സബ്സ്ട്രക്ചർ, മേലെ വന്നിട്ട് സൂപ്പർ സ്ട്രക്ചർ, അതായത് മേലെ നിങ്ങളുടെ കണ്ണിൽ കാണാൻ സാധിക്കുന്ന ഭാഗമെല്ലാം വന്ന് സൂപ്പർ സ്ട്രക്ചർ, മണ്ണിന് താഴെയുള്ള ഫൗണ്ടേഷൻ അത് സബ്സ്ട്രക്ചർ. സോ ഇതിൽ വന്ന് എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നിട്ട് ഗ്രൗണ്ടിന് താഴെയുള്ള സോയിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം, കാരണം ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഇവിടെ കെട്ടാൻ പോവുകയാണ്, അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ലോഡ് വന്നിട്ട് ഈ താഴെയുള്ള മണ്ണിന് താങ്ങാൻ സാധിക്കുമോ, അത് കൺഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇനിയും കോമ്പാക്റ്റ് ചെയ്യണോ, അതെല്ലാം ചെക്ക് ചെയ്യണം. ഐ മീൻ സോയിലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അസിഡിക് ആണോ ആൽക്കലിൻ ആണോ, ഇത് ആദ്യം ചെക്ക് ചെയ്യണം, കാരണം അസിഡിക് ആണെങ്കിൽ കണ്ടീഷനിങ് ആദ്യം ചെയ്യണം, ഇല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ റീബാർ വന്ന് അതിലെ മെറ്റൻ്റെ ഉള്ളിൽ സ്റ്റീലുണ്ട്, അത് കേടാവാൻ സാധ്യതയുണ്ട്. സോ സോയിൽ കണ്ടീഷൻ, സോ സോൾട്ടി ആയിട്ടാണോ ഇരിക്കുന്നത്, അസിഡിക് ആണോ ആൽക്കലിൻ ആണോ,
അതനുസരിച്ച് സോയിൽ കണ്ടീഷനിങ് ചെയ്യണം. ഇതെല്ലാം തന്നെ ഒരാൾ ചെയ്യുന്ന ജോലിയല്ല. ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ട് ഇതെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇതിൽ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയാണ്. സോ ടിപ്പിക്കലി സോയിൽ കണ്ടീഷനിങ് ഇതെല്ലാം ചെയ്യുന്നത് വന്നിട്ട് സോയിൽ എഞ്ചിനീയേഴ്സ്. സോയിൽ ടെസ്റ്റിന് നോക്കുകയാണെങ്കിൽ അതിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതേപോലെ ജിയോ ടെക് എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോയിലിൽ എത്രത്തോളം ഫോഴ്സ് വരുന്നോ ആ ഫോഴ്സ് വന്ന് എങ്ങനെയാണ് മൂവ് ആവാൻ പോകുന്നത്, ഈ സോയിൽ വന്നിട്ട് താങ്ങുമോ ഇല്ലയോ, ഇതെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത് ജിയോ ടെക്കാണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ബിൽഡിങ്ങിന് എന്ത് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ജിയോ ടെക്കാണ്, അല്ലാതെ സിവിൽ എഞ്ചിനീയർ അല്ല. സോ ജിയോ ടെക് വന്ന് എന്ത് പറയുമെന്ന് വെച്ചാൽ, ഓക്കെ ഇപ്പം നിങ്ങളൊരു 10 നില ബിൽഡിങ്ങാണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ ഇവിടുത്തെ ഈ മണ്ണിന് വന്നിട്ട് ഇത്രയും താങ്ങാനുള്ള ശേഷിയില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്കൊരു റാഫ്റ്റ് ഫൗണ്ടേഷൻ കെട്ടാൻ സാധിക്കില്ല, അതൊരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. നിങ്ങൾ പൈൽ ഫൗണ്ടേഷൻ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഉണ്ട്. ഒരു റീറ്റെയിനിങ് വാൾ വെച്ച് അതിൻ്റെ ഉള്ളിൽ സോയിൽ മൂവ് ആവാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ നിങ്ങളൊരു ബാക്കപ്പ് പ്ലാൻ വെച്ചിട്ടുണ്ടാവണം. അതുപോലുള്ളൊരു ഡിസൈൻ കൊടുക്കണം. സോ അതുപ്രകാരം താഴെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ വന്നിട്ട് സിവിൽ എഞ്ചിനീയർ വന്ന് ഫ്ലോർ പ്ലാൻ കൊടുക്കും. ആർക്കിടെക്റ്റോ സിവിൽ എഞ്ചിനീയറോ ഒരാൾ വന്നിട്ട് ഫ്ലോർ പ്ലാൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് ബേസ് ചെയ്ത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് വന്നിട്ട് ഗ്രൗണ്ടിൽ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ലാബ്, ആ ഫൗണ്ടേഷൻ സ്ലാബ് വന്ന് എങ്ങനെയിരിക്കണം, എന്ത് കോൺക്രീറ്റ് മിക്സ് വേണം, എത്ര തിക്നെസ് വേണം, ഇതെല്ലാം കൊടുക്കും. അതേപോലെ എന്തൊക്കെ കോളംസ്, കോളംസിൻ്റെ പൊസിഷൻ, സൈസസ്, ബീംസ്, കോളംസിൻ്റെ ബീംസ്, ഇതിനെ പറ്റിയുള്ള സൈസസ്, ഇതെല്ലാം കൊടുക്കും. ആൻഡ് സിവിൽ എഞ്ചിനീയർ വന്നിട്ട് ഇതിൽ എന്തൊക്കെ യൂട്ടിലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ, ജനറൽ കൺസ്ട്രക്ഷൻ വന്നിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്തൊക്കെ ജോലി ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ ഉണ്ടായിരിക്കും, അതിനുശേഷം ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് അതായത് AC അതുണ്ടായിരിക്കും, ശേഷം റൂഫിംഗ് സൊല്യൂഷൻസ്, അതിനുശേഷം IoT, സ്മാർട്ട് ഹോംസ് അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ അത് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ക്യാമറ വേണമെങ്കിൽ വെക്കാം. ഇതുപോലുള്ള ഒരുപാട് വിഷയത്തെ വന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സ്മാർട്ട് ഹോംസ് എന്നൊരു സെഗ്മെൻറ്റ് സെപ്പറേറ്റ് ഉണ്ട്. പ്ലസ് ഇതല്ലാതെ ഗ്രീൻ ബിൽഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വന്നിട്ട് എക്കോ ഫ്രണ്ട്ലി ആണോ, കാർബൺ എമിഷൻ കുറവായിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർബൺ ഫുട്പ്രിന്റ് വന്നിട്ട് കുറയ്ക്കാൻ സാധിക്കും. സോ അതും വന്നിട്ട് ഇറ്റ്സ് ഗോൺ ബി പാർട്ട് ഓഫ് ദീസ് സോർട്ട് ഓഫ് സ്മാർട്ട് ബിൽഡിംഗ്സ്. സോ ഇതെല്ലാം കഴിഞ്ഞു. സോ ഇതുപോലെ ബിൽഡിംഗ്സിന് മാത്രമാണോ ബീം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിന് വന്നിട്ട് ബിം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഫർദർ ടു വാട്ട് വി ആർ ടോക്കിംഗ് നൗ, ഫസ്റ്റ് ബിം വന്നിട്ട് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട്സ് ആണ്. സോ ആർക്കിടെക്ട്സിൻ്റെ പ്രൊജക്റ്റിലാണ് ബിം ഇംപ്ലിമെൻറ്റേഷൻ ആദ്യം ഒരുപാട് നടന്നിട്ടുള്ളത്. ഏതൊക്കെ ഏരിയാസിൽ ബിം ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കിടെക്ചർ, സിവിൽ, കൺസ്ട്രക്ഷൻ, MEP, പ്ലാന്റ് ആൻഡ് സ്ട്രക്ചർ. സോ നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും നിങ്ങൾക്ക് ബിം ഉപയോഗിക്കാം, സിവിൽ ആണെങ്കിൽ ഒരുപാട് പ്രോജക്ട്സിന് ബിം യൂസ് ചെയ്യാൻ സാധിക്കും. ആർക്കിടെക്ട്സിന് ഉറപ്പായും ആവശ്യം വരും. MEP, ഇലക്ട്രിക്കൽ ഒരുപാട് പ്രോജക്ട്സിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഇനി മുതൽ ബിം ആവശ്യമായിട്ട് വരും. സോ ഇപ്പോൾ ഇത് ഏതൊക്കെ രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിം മാൻഡേറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഏത് രാജ്യത്താണ് നിങ്ങളൊരു ഗവൺമെൻറ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഇതിനെ ഈ ബിമ്മിൻ്റെ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇതിന് ഇന്ന ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾ ചെയ്യണം. സോ ഇതാണ് ബിം മാൻഡേറ്റ്. സോ ഏതൊക്കെ രാജ്യങ്ങളാണ് ബിം മാൻഡേറ്റ് വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് കൊറിയ, ബ്രസീൽ, UK, വിയറ്റ്നാം, ചിലി ആൻഡ് ഡെൻമാർക്ക്, ഫിൻലൻഡ്, നോർവേ. സോ ഈ കൺട്രീസ് എല്ലാം തന്നെ ബിം മാൻഡേറ്റ് വെച്ചിട്ടുണ്ട്. ഇന്ത്യയും വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലേത് അത്ര വലിയ രീതിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ത്യയിലും ഉണ്ട്. അതേപോലെ ഓസ്ട്രേലിയയും ഒരു വേർഷൻ ഓഫ് ബിം മാൻഡേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൺട്രീസ് എല്ലാം വന്ന് പയോനിയേഴ്സ്, കാരണം ഇവരെല്ലാം വന്ന് ബിം ഇംപ്ലിമെൻറ്റേഷൻ വന്ന് നന്നായി സ്റ്റഡി ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് സൈസ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേ ഹാവ് ഇൻവെസ്റ്റഡ് ക്വൈറ്റ് ലോട്ട്. സോ അതേപോലെ ഈ ബിം ഇംപ്ലിമെൻറ്റേഷന് എന്ത് സോർട്ട് ഓഫ് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് IFC എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നെക്സ്റ്റ് വന്ന് കോബി ഉണ്ട്. അതിനുശേഷം BS സ്റ്റാൻഡേർഡ് ഒന്നുണ്ട്. സോ IFC എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഫൗണ്ടേഷൻ ക്ലാസ്സസ്. ഇത് വേറൊന്നല്ല, നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും ഓരോ ടെർമിനോളജീസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ഫസ്റ്റ്. സെക്കൻഡ് വന്നിട്ട് ഡാറ്റ. സോ ഇപ്പോൾ വന്ന് ഈ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷന് XYZ വാല്യൂസ് ഉണ്ട്. സോ ഇതൊരു 3D ഒബ്ജക്റ്റ് ആണ്. സോ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ആട്രിബ്യൂട്ട് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. അതായത് ഫൗണ്ടേഷൻ ഡെപ്ത് എത്രത്തോളം, എന്ത് കോൺക്രീറ്റ് മിക്സ്, ഇത് ഡിസൈൻ ചെയ്ത ഡിസൈൻ എഞ്ചിനീയറുടെ പേരെന്ത്, അതിനുശേഷം കൺസ്ട്രക്ഷൻ ചെയ്ത ആളുടെ പേരെന്ത്, ഇതുപോലെ ഈ ഡേറ്റിൽ കൺസ്ട്രക്ഷൻ ആരംഭിച്ച് ഈ ഡേറ്റിൽ അവസാനിച്ചു, ഇതുപോലുള്ള ഒരുപാട് ഡാറ്റ. അതൊരു ഒബ്ജക്റ്റ് മാത്രമല്ല, ആ ഒബ്ജക്റ്റിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അതിനെ ചുറ്റി ഒരു ഡാറ്റ പോലെ വെച്ച് അതിലൊരുപാട് ഡാറ്റാസ് നിങ്ങൾക്ക് ഫിൽ ചെയ്ത് വെക്കാൻ സാധിക്കും. IFC നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ IFC ഒരു ഫയൽ സ്റ്റോറേജ്, ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. സോ അതേപോലെ കോബി. കോബിയിൽ വന്നിട്ട് IFC പോലെ എക്സ്റ്റെൻസീവ് ഡാറ്റ നിങ്ങൾക്ക് ഇതിൽ സേവ് ചെയ്യാൻ സാധിക്കില്ല. ഒരളവ് വരെ ഡാറ്റ സ്റ്റോർ ചെയ്യാം,
പക്ഷേ ഹോബിയുടെ വർക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് വന്നിട്ട് ഡോക്യുമെന്റേഷൻ സൈഡാണ്. ഒരുപാട് ആട്രിബ്യൂട്ട് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആൻഡ് കോബി ഈസ് നത്തിങ് ബട്ട് ആൻ എക്സൽ ഷീറ്റ്. ഒരു എക്സൽ ഷീറ്റിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. ആ ടെംപ്ലേറ്റ് വന്നിട്ട് നിങ്ങൾ ഡാറ്റ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ BS 1192 2007 സ്റ്റാൻഡേർഡ് എന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കോമൺ ഡാറ്റ എൻവയോൺമെന്റ് അങ്ങനെയൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഇറ്റ് ഈസ് നോട്ട് ആസ് ഫേമസ് ആസ് കോബി ആൻഡ് IFC. IFC ഈസ് ഗെറ്റിംഗ് വെരി പോപ്പുലർ. സോ അതൊന്ന്. അതിനുശേഷം പ്രോസസ് ഓഫ് ബീം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ പ്രോജക്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും, ബിൽഡ് ചെയ്യും, അതിനുശേഷം ഓപ്പറേറ്റ് ചെയ്യും. ഇത് മൂന്നുമാണ് നടക്കുന്നത്. സോ ഇത് മൂന്നും നടക്കാനായിട്ട് ബിം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് പ്രോസസ്. ഫസ്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ത് ബിൽഡിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം, ഏത് ഡേറ്റിൽ അവസാനിപ്പിക്കണം, ആരൊക്കെ വേണം ജോലി ചെയ്യാൻ, എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിട്ട് വിത്ത് റിയൽ ഡാറ്റ, റിയൽ ടൈമും വേൾഡ് ഡാറ്റയും വെച്ച് കമ്പയർ ചെയ്ത് പ്ലാൻ ചെയ്യും. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വെതർ ഫോർകാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഏത് രീതിയിൽ നമുക്ക് ബിൽഡിംഗ് പണിയാൻ സാധിക്കും, സാധിക്കില്ല എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മുൻകൂട്ടി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 പേരെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും, അടുത്ത ദിവസം മഴ വരും, ജോലി നടക്കില്ല, പക്ഷേ ഈ 10 പേരുടെയും ശമ്പളം കൊടുക്കേണ്ടി വരും. സോ ഈ ഒരു ആശങ്ക ഇല്ലാതെ നമുക്ക് 10 പേർക്ക് വന്നിട്ട് വേറൊരു സൈറ്റിൽ ജോലി കൊടുക്കാൻ സാധിക്കും മഴയുള്ള ദിവസം നോക്കിയിട്ട്. സോ ഇതുപോലുള്ള പ്ലാനിങ് വന്ന് മോർ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ. ഡിസൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺസെപ്ഷൽ ഡിസൈൻ, അനാലിസിസ്, ഡീറ്റെയിലിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ഫേസിൽ വരും. സോ അത് വെച്ച് നിങ്ങൾക്ക് പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കാൻ സാധിക്കും. സോ നിങ്ങൾ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പോഴും ഇത് ഫോളോ ചെയ്യണം. മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുമ്പോഴും ഇത് ഫോളോ ചെയ്യണം. പ്രോജക്റ്റ് കഴിഞ്ഞ ശേഷം ഈ ഡോക്യുമെൻറ്റേഷൻ വെച്ച് ഈ ബിൽഡിംഗ് റൺ ചെയ്യണം. നെക്സ്റ്റ് വന്നിട്ട് ബിൽഡ്. സോ ഡോക്യുമെൻറ്റേഷൻ ഫോർ കൺസ്ട്രക്ഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് ഷോപ്പ് ഡ്രോയിങ്സ്. സോ ഷോപ്പ് ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ പ്രറ്റി മച്ച് നിങ്ങളുടെ ബിൽഡിംഗ് എവിടെയാണ് നിങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്, മെറ്റീരിയലിനെ എവിടേക്കാണ് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഈ സ്ഥലത്ത് ഹോള് കൊടുത്ത് അതൊരു ബേസ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും, അതിനെവിടെയൊക്കെ ഹോൾ കൊടുക്കണം, ഈ എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റേഷനിൽ വരും. സോ ഇത് വെച്ച് പ്രിസൈസ്ലി നിങ്ങൾക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം. അതേപോലെ ഓപ്പറേറ്റ്. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ബിൽഡിംഗ് ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് ആവശ്യമുണ്ട്, എവിടെയൊക്കെ ഫയർ എക്സിറ്റ് ഉണ്ട്, എവിടെയൊക്കെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടുണ്ട്, ആൻഡ് ഇതൊക്കെ എപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം, നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഡേറ്റ് എപ്പോൾ, എല്ലാ ഇൻഫർമേഷനും നമുക്ക് വന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ വെൻഡേഴ്സ് വന്ന് ബിം സപ്പോർട്ടഡ് സോഫ്റ്റ്വെയർ വെൻഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോഡെസ്ക്, ബെൻഡ്ലി ആൻഡ് ഗ്രാഫി സോഫ്റ്റ്. സോ ഈ മൂന്ന് പേരെയും നോക്കുകയാണെങ്കിൽ ബിമ്മിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് സ്റ്റാർട്ടഡ് ഏർലി. 20 ഇയേഴ്സ് മുമ്പ് തന്നെ ബിം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട് ഇവർ. സോ ഇപ്പോൾ ടിപ്പിക്കലി ബിം റിലേറ്റഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോഡെസ്കിന് താഴെ വരുന്നത് Civil 3D, ഇൻഫ്രാവർക്സ്, റെവിറ്റ്, MEP, അതേപോലെ ഗ്ലൂ, BIM 360, അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. സോ ഓട്ടോഡെസ്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതേപോലെ ബെൻഡ്ലി നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഓട്ടോഡെസ്കിൻ്റെ കോമ്പറ്റീറ്ററാണ്. സോ അവരുടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ റോഡ്സ്, അതേപോലെ മൈക്രോ സ്റ്റേഷൻ, അതുപോലെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, എല്ലാം തന്നെ ബിം കോമ്പാറ്റിബിൾ ആയിട്ട് തന്നെയുണ്ട്. സോ ബിം പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരെയും എടുത്ത് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതുപോലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയേഴ്സ് വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ദീസ് ഗൈസ് വിൽ ബി ഏബിൾ ടു ഗിവ് യു ഓൾ ദി സോഫ്റ്റ്വെയർസ്. ഇതല്ലാതെ ഗ്രാഫി സോഫ്റ്റ്, അതുപോലെ 12D, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. സോ ഇൻറ്റൻ്റ്ലി ദേ ഷുഡ് ഏബിൾ ടു ഡെലിവർ. അതുപോലെ ഈ സോഫ്റ്റ്വെയർ വേണം, ഇന്നത് വേണം, അങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ലെവൽ ഓഫ് ബിം, ഏത് ലെവൽ ഓഫ് ബിമ്മാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഡാറ്റയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, ഏതാണ് നിങ്ങൾക്ക് യൂസ് ആകാൻ പോകുന്നത്, ഇതിനെ ബേസ് ചെയ്ത് പ്രൊഡക്ട്സ് പിക്ക് ചെയ്യാം. ഓക്കെ, ഓൾ റൈറ്റ് ഗൈസ്, ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ബിമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആൻഡ് അതേപോലെ ലാസ്റ്റ് വൺ തിങ്, ബിം എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. ഇത് വെറും ബിൽഡിംഗ് മാത്രമല്ല, ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, അത് പണിയെഴുപ്പിക്കുന്നത്. സോ അതുകൊണ്ട് ഈ മെക്കാനിക്കൽ പ്രൊജക്ട്സ്, ആർക്കിടെക്ട്സ് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത വീഡിയോസൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കമൻറ്റ് സെക്ഷനിൽ.